നിരവധി പേർ ഉപയോഗിക്കുന്ന പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്തെ കിണറാണ് തിങ്കളാഴ്ച രാത്രി ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് പ്രവൃത്തിക്കായി മണ്ണെടുത്തതാണ് കിണർ താഴാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുക്കം നഗരസഭയിലെ മുത്തേരി അങ്ങാടിയിലെ വർഷങ്ങൾ പഴക്കമുള്ള പൊതുകിണറാണ് തിങ്കളാഴ്ച രാത്രിയോട് ഇടിഞ്ഞു താഴ്ന്നത്. 15 കുടുംബങ്ങളും മുത്തേരി അങ്ങാടിയിലെ നിരവധി കച്ചവടക്കാരും ഉപയോഗിക്കുന്ന കിണറാണ് ഇടിഞ്ഞത്. കിണറിൽ 3 പമ്പ് സെറ്റുകളും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വർഷങ്ങളായി ഉപയോഗിക്കുന്ന കിണർ ഇടിഞ്ഞതോടെ വലിയ കുടിവെള്ളക്ഷാമം നേരിടുമെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കിണർ ഇന്നലെ രാത്രിയാണ് ഇടിഞ്ഞു താഴ്ന്നത്. അതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളക്ഷാമം മൂലം അലയാണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഒരു കുടിവെള്ള സ്രോതസ്സിനെ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഈ പരിസരത്ത് ഒരുപാട് കടകളുണ്ട്, കൂൾ ബാറുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. ഇവിടേക്ക് എല്ലാം ജലം സംഭരിക്കുന്നത് ഇവിടെ നിന്നാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്തുള്ള റോഡ് വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതുകൊണ്ടാണ് കിണർ ഇടിഞ്ഞതെന്നും മുക്കം നഗരസഭ എത്രയും പെട്ടെന്ന് ബദൽ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ഭാവിയിൽ വരാൻ പോകുന്ന വേനലിൽ ഈ പ്രദേശത്തെ ആകെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ഉണ്ടായി തരണം. പിന്നെ ഈ റോഡ് പണിയിൻ്റെ ഭാഗമായി കിണറിൻ്റെ പകുതിയോളം പിന്നെ മുൻഭാഗത്ത് നിന്ന് മണ്ണുകൾ എടുത്തു മാറ്റിയോണ്ടാണ് ഈ മണ്ണിന് ഈ കിണറിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് വേഗം പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത്. CTV പ്രാദേശിക വാർത്ത മുക്കം.